ഒരുപാട് സമയമുണ്ട്. രാവിലെ വെളുപ്പിന് 7 മണിക്ക് തന്നെ എഴുന്നേറ്റ് നമ്മൾ അവിടെ പോയി രാമശ്ശേരിയിലേക്ക് കഴിച്ച് അവിടെ നിന്ന് മടങ്ങി. ഇപ്പോൾ പൊള്ളാച്ചി റോഡിലേക്ക് കടന്നപ്പം ഇനിയിപ്പോൾ ഒരുപാട് സമയമുണ്ട്. അപ്പം നമ്മൾ പൊള്ളാച്ചിക്ക് എത്തുന്നതിന് മുമ്പ് പതുക്കെ ഇങ്ങനെ പോയിട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒക്കെ കണ്ട് കേട്ടറിഞ്ഞ് അങ്ങനെ പതുക്കെ പോകാമെന്ന് വിചാരിച്ചാണ് ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ആയിട്ട് ഒരു കുറേ ഓല ഷെഡും അതൊക്കെ ആയിട്ട് കുറച്ച് സ്ത്രീകൾ അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ തമിഴ്നാട് യാത്രയിൽ നമ്മൾ പൊള്ളാച്ചി ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. പൊള്ളാച്ചിയിലുള്ളൊരു കാർഷിക ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ആളുകളുടെ ജീവിതം, അവർ താമസിക്കുന്ന വീടുകളും മറ്റു വിശേഷങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മളുടെ വീടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പൊള്ളാച്ചി പോയി പൊള്ളാച്ചിയിൽ നിന്നും മറ്റു ആവശ്യങ്ങളുമായിട്ടാണ് ഈ വീഡിയോ. ഇതുങ്കോ വീടുകളാണോ? ഇങ്ങനെതാ ഇതാണ് അണ്ണന്റെ വീട്. ഉങ്ക പേര് എന്നാ? ഉങ്ക പേര് മുത്തുസ്വാമി. നിങ്ങൾ തനിയേ തന്നെ ഇരിക്കീങ്ളാ? അല്ല, ഫാമിലി എല്ലാം ഇരിക്ക്. ശരിങ്ക. വ്യവസായം തന്നെ പണ്രീങ്ളാ? ശരിങ്ക ശരിങ്ക. കിച്ചൺ എല്ലാം ഇങ്ങ ഇരിക്ക്. அந்த சைடா? இது பெட்ரூம் நீங்க படுக்கிற இடம்ல? இது நல்லா இதமா இருக்கும், குளிரா இருக்கும், புழுக்கெல்லாம் இருக்காது, டெரஸ் வீடு கிடையாதுல்ல. அதனால கிச்சன் வந்து செப்பரேட்டா இருக்கும். சாப்பாடு எல்லாம் சமைச்சிட்டு அங்க கொண்டு வச்சு சாப்பிடுவீங்களா இல்ல இங்கே சார்? இங்கே சாப்பிட்டுருவீங்க. சரிங்க. ஆஹா, இதான் கிச்சன். இங்கதான் சமைக்கிறதெல்லாம். நீங்க இப்படி ஒரு வழி செஞ்சிருக்கலாமே? அப்படியா? எத்தனை குழந்தைங்க? ரெண்டு பொண்ணுங்க. முடிஞ்சிருச்சுங்களா? எங்க கட்டி கொடுத்தீங்க? பக்கத்துலயே இல்ல, உடுமல்பேட்டு. அப்புறம் ஆமாம், இப்ப நீங்களும் உங்க ஒய்ஃப் மட்டும்தான் இருக்கு, வேற குழந்தைங்களும் இல்ல? சரிங்க சரிங்க. மகன் மகன் இருக்கா? வீட்டுல உண்டு. இங்கேதான் தங்குறாங்களா அவங்களும்? கல்யாணம் முடிஞ்சிருச்சா? ஓகே ஓகே ஓகே. நீங்க எவ்வளவு நல்லா இருக்கும் உங்களுக்கு? நீங்க விவசாயம் தானே பண்றீங்க? உங்க உங்க நிலத்துல பண்றீங்களா இல்லங்க? நீங்க உங்க நிலம்? சரி சரி. என்ன போடுவீங்க? சோளமா? சோளம், கடலை. ஆ, சோளம் கடலை எல்லாம் போடுவீங்களா? சரி, எந்த இடத்துல? இங்கேயா? இல்ல இல்ல, போறாம போடும். ஒரு 2-3-4 ஏக்கர் உண்டல்ல. ஓ, 4 ஏக்கர் உங்களுக்கு இருக்கா? ஓ, சரிங்க சரிங்க. உங்களுக்கு ரேட் எல்லாம் கிடைக்கும் அது சோளம் எல்லாம் கிடைக்கும். எங்க ஏத்திட்டு போவாங்க அதெல்லாம்? இங்க வியாபாரி வந்து வாங்கிட்டு போகணும். அதான், எவ்வளவு ரேட் கிடைக்குமா? இல்ல அவங்க சொல்றது ரேட், நீங்க சொல்றது ரேட்? ஒரு ரேட் போகும். அப்ப அன்னைக்கு மார்க்கெட் நிலை வரணுமோ அதுக்கு தகுந்த மாதிரி? சரிங்க சரிங்க. ഇവിടുത്തെ കോഴിക്കളൊക്കെ ഉണ്ടോ? സണ്ടക്കോഴി എന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ വലിപ്പം കണ്ടോ, വലിയ കോഴി. തമിഴ്നാട്ടിൽ കോഴിപ്പോരൊക്കെ നടത്തുന്ന ഒരു കോഴിക്കളുണ്ടല്ലോ, അതിൻ്റെ ഇനത്തിൽ പെട്ടതാണ്. അത് ചെറുതാണ്, മീഡിയം സൈസ്. ഇതിൻ്റെ ഇത് വളർന്നു കഴിഞ്ഞാലും നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ. മയിലിനെ പോലെ നീളത്തിലാണ് സംഭവം. നമ്മള് പൊള്ളാച്ചി ടൗണിൽ നിന്ന് പിന്നെ മീനാക്ഷിപുരം എന്ന് പറഞ്ഞ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ പൊള്ളാച്ചിയിൽ വന്നു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാം ഈ
തെങ്ങും തോട്ടങ്ങളാണ്. അപ്പൊ നാളികേരം കൂടുതലായിട്ട് ഇവിടുന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് കൂടുതലായിട്ടും നമ്മളെ ഗംഗാബോണ്ടത്തിന്റെ തൈകളുണ്ടല്ലോ, അത് കൊണ്ടുപോകുന്ന നഴ്സറികളൊക്കെ പൊള്ളച്ചിലാണുള്ളത്. അപ്പൊ ഞങ്ങൾ നഴ്സറി വിസിറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇപ്പൊ ഞാനങ്ങോട്ട് വന്നത്. ഇപ്പൊ പോകുന്ന വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഇവിടുന്ന് നമ്മളൊരു ജ്യൂസൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടുണ്ട്. അതിപ്പോ അക്കെ നമുക്ക് റെഡിയാക്കി തരുന്നുണ്ട്. മുസംബിയാണ് സംഭവം. പിന്നെ ഫ്രൂട്ട്സിന്റെ എല്ലാ ഫ്രഷ് ജ്യൂസുകളും ഉണ്ട്. എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുക. അതുകൊണ്ട് ഇതുപോലത്തെ ലോഡുകൾ നിർത്തിയിട്ടുണ്ട്. കൂടുതലായിട്ട് ഇങ്ങനെ നാളികേരണങ്ങൾ ഇളകിയൊക്കെ ലോഡുകൾ കയറ്റിയിട്ട് കൊണ്ടുപോകണത് ഇങ്ങനെ കാണാം. ഇവിടെ വണ്ടികൾ ഇഷ്ടംപോലെ നിൽക്കുന്നതാണ്, എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളേതായാലും ഇവിടുന്ന് ചെറിയൊരു ജ്യൂസൊക്കെ കഴിച്ചിട്ട് അക്ക നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നാണ്. അപ്പോൾ ശരിയാണ്ട് അത് ചോദിച്ചിട്ട് മനസ്സിലാക്കി ഫാമിൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നേരെ പോകാൻ പോകാം. രണ്ട് സെപ്പറേറ്റ് അതാ എടുക്കണോ? അപ്പൊ അവർക്ക് ഇനിപ്പ് സാപ്പിട മാട്ടാരോ? അവര് ഐസ് കൊഞ്ചമേ പോട്ടെ. എണ്ണ ജ്യൂസ് കടന്റെ നേരെ ഓപ്പോസിറ്റില് ഈ കെ ശില്പക്കലൈ കൂട്ടം കണ്ടോ. ശില്പങ്ങള് പിന്നെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ, ചെറിയൊരു ഇവിടെ കണ്ടോ. ഇങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണ കാണാം. ക്ഷേത്രങ്ങൾക്കൊക്കെ കൂടുതലായിട്ടും കൊണ്ടുപോണ ശില്പങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ പണികൾ നടക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ചെറിയൊരു കല്ല്. കല്ലില് കല്ലുണ്ട്, അതുപോലത്തെ കല്ലാണ്. ഈ കല്ലാണ് കട്ട് ചെയ്ത് സംഭവങ്ങൾ റെഡിയാക്കുന്നത്, തൂണുകളും മറ്റൊക്കെ ആയിട്ടുള്ള സംഭവം. അതെ, ഇന്ത് കല്ല് ശരിങ്ങളെല്ലാമേ ശരി ശരി. ഇന്ത് കല്ലിരുന്ന് മിഷനറി മാതിരി വർക്കാ. ഇത് ഇങ്ങ് ഏറ്റുമതി ശരിങ്ങളെ എപ്പി റേറ്റ് ഉള്ള അതിക്ക് അടിക്കണക്കിലാണ്. ഇവിടെ കണ്ടോ ശില്പങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പണി. ഇതിന്റെ പണിക്കാരാണ് അവര്. ഇതാണ് കല്ല് കട്ട് ചെയ്യുന്നത്. ഇവർ ഈ കട്ടർ വെച്ചിട്ട് കല്ലോരോ ഷേപ്പിന് വേണ്ടി കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ നീങ്ങൾ കട്ട് പണ്ട വേല മറ്റുന്നാണ്. അതെല്ലാം സേവിങ് അന്ന മാതിരി, ഇതെല്ലാം സേവിങ് എല്ലാമേ സേവിങ്. എത്ര പേര് സേവിങ് മൊത്തമാ? 5 പേരല്ലേ. ഓക്കെ ഓക്കെ. ഇവരിതുപോലെ 5 പേരുണ്ട് അത്ര. 5 പേര് ഇതുപോലെ ശില്പങ്ങൾ തയ്യാറാക്കുന്ന പണികളാണ്. ഇവരെല്ലാവരും എല്ലാ ജോലിയും ചെയ്യുന്നതാണ് പറയണത്. ബാക്ക് വാഷൊക്കെ ഉണ്ടോ? അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. കറണ്ട് ഉണ്ട്, പവറ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ കല്ലുകളാണ് കേട്ടോ. അതുകൊണ്ട് ഈ കല്ലാണ്
പിന്നെ ഇത്രയും നേരത്തെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് ശില്പങ്ങളായിട്ട് മാറുക. സർപ്പത്തിന്റെയൊക്കെ രൂപത്തിലുള്ള ശില്പങ്ങളാണ്. ഇതേവരെ വിൽപ്പന നടത്തുന്നതാണ്. അപ്പൊ ഇത് റേറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കണക്കിനാണ് ഇതിന്റെ പൈസ വരുന്നത്. അടി അടി തന്നെ റേറ്റ് അടി അടിക്കണക്ക് എവ്വളവ് റേറ്റ് വരും? ഒരു അടിന്ന് ഇപ്പൊ ഇന്ത് ഇതെല്ലാം വന്ന് എത്ര അടി ഇരിക്കും? ഇതെല്ലാം ഇന്ത് ശില്പമെല്ലാം എത്ര അടി ഇരിക്കും? ഇതെല്ലാം ഇത് മൂന്നേകാൽ അടി ഇരിക്കും. അപ്പൊ ഒരു 12,000 രൂപക്ക് മേലെ വരും. അവരും அதிகமா இருப்பாங்கல்ல. அது தகப்பனார்ல இருந்து அப்படியே வர்றது இல்ல. சரி சரி, சின்ன வயசுல இருந்து கத்துக்கணும். ரொம்ப பொறுமையா. சரி சரி சரி, ஓகே ஓகே. டிடிகே சிற்ப கலை கூட்டம் இல்ல, டிகேகே டிகேகே சிற்ப கலை கூட்டம் இல்லைங்களா? சரி சரி, ஓகேங்க, தேங்க்ஸுங்க, போயிட்டு வரேன். ഈ നാളികേരത്തിന്റെ നാട് കേരളം എന്ന് അവകാശപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളത്തിലേക്ക് പോലും കൂടുതലായിട്ടും ഈ നാളികേരത്തിന്റെ തൈകൾ പോണ ഫാമുകൾ കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിൽ വന്നാൽ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ള അറിയാനുള്ള ഒരു ഇൻഫർമേഷൻ ഈ ഈ ഫാമുകളെ കുറിച്ചാണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജി ജെ ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാം ഉണ്ട്. അപ്പൊ ഒരു ഫാം വിസിറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു 6-7 ഇനം, അതായത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തൈകൾ, 6-7 ഇനം തൈകൾ വിൽക്കണ വലിയൊരു ഫാമാണ് ഇവിടെ. ഇതുപോലത്തെ നിരവധി ഫാമുകളുണ്ട്. ഇപ്പൊ ഇത് വന്നിട്ട് ജി ജെ ഫാം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഇവിടെ നിന്ന് ഒരുപാട് പോലെ തൈകൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു ഫാമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഫാമിൽ നിന്ന് കൂടുതലായിട്ട് കയറ്റി പോകുന്നത് ഇപ്പോൾ ഈ വണ്ടിയിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കണത് എന്താണെന്ന് പറയാം. ഇത് ഇപ്പം നമ്മൾ ഇത് ഇളനീറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ്. ഇപ്പോൾ ഇവിടെ തമിഴിൽ സെന്തേങ്ക എന്ന് പറയും. ഇത് ഇത് കയറ്റി കൊണ്ടുപോകണം. ഇത് ഇതെന്താ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് 2.5 വർഷം കൊണ്ട് ഇത് കായ്ക്കും. അതേപോലെ തന്നെ ഇപ്പൊ കേരളത്തൊക്കെ കൂടുതലായിട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരും കൃഷി ചെയ്യണ ആ ഒരു തൈയാണ് ഗംഗാബോണ്ട. ഗംഗാബോണ്ട് ഇവിടെ നല്ല വ്യാപകമായിട്ടുണ്ട്. അപ്പൊ ഗംഗാബോണ്ടത്തിന്റെ ഒരു ഫാം അന്വേഷണം വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയത്. ഇപ്പൊ ഇതിന്റെ പുറകിലൊക്കെ ഉണ്ടോ ഈ വെച്ചിരിക്കുന്ന എല്ലാം വന്നിട്ട് തൈകളാണ്. ഗംഗാബോണ്ടത്തിന്റെ തൈകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏതാണ് തിരിച്ചറിയില്ല. നമുക്ക് കാണുമ്പോ എല്ലാം തൈകൾ പോലെ ഉണ്ടാവും. പക്ഷെ ഇതിൽ ഗംഗാബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇളനീറിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണ ആ ഒരു ഇതാണ് ഗംഗാബോണ്ടത്തിന്റെ തൈകൾ കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മറ്റുള്ള തൈകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം സമയമെടുക്കും. 5 വർഷം എന്തായാലും എടുക്കും ഈ അത് കായ്ക്കാനായിട്ട്. പക്ഷെ ഇത് ശരിക്കും നമുക്ക് 2.5 വർഷം കൊണ്ട് ഇത് നമുക്ക് തേങ്ങ എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് വണ്ടിയിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കണ ആ ഒരു സെൻട്രാങ്ക ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ആ ഒരു വെറൈറ്റി വന്നിട്ട് 2.5 വർഷം കൊണ്ട് നമുക്ക് അതിന് ഇളനീർ എടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ ധാരാളം ഫാമുകൾ ഈ വഴിക്കുണ്ട് കേട്ടോ. പൊള്ളാച്ചിയിൽ വരികയാണ്, പൊള്ളാച്ചിയിൽ ഇങ്ങനത്തെ ഫാമുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഫാമെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പൊള്ളാച്ചിയിൽ വന്നത്. നമ്മളിപ്പോൾ ഇത് കാണിച്ചിട്ടുള്ളത് ഇവിടുന്ന് ഇനി നമ്മൾ പോകണത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പളനി വഴി കൊടൈക്കനാൽ ഭാഗത്തേക്ക് കയറിയിട്ട് കൊടൈക്കനാൽ നിന്നിട്ട് അവിടുന്ന് വീണ്ടും നമ്മളെ കമ്പം തേനി വഴി ഇറങ്ങി മധുര അങ്ങനെയൊക്കെ പോകാനാണ് പ്ലാന്. ചിലപ്പോൾ ഇടയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊള്ളാച്ചിയിൽ നമ്മൾ വേറെ കൂടുതലായിട്ടൊന്നും പിന്നെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമയമല്ല, നമ്മളോട് ലോഡ് കയറി പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4, 5, 6 വിധം പിന്നെ വെറൈറ്റികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. DXT 6503 തൈകളുണ്ട്. MGD 8404 തൈകളുണ്ട്. പിന്നെ ടാൽ 17324, ഓട് 1191, പിന്നെ മാണ്ഡിയ കർണാടകയിൽ നിന്ന് വരുന്ന ആ ഒരു ഐറ്റം അത് വന്നിട്ട് 15,000. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വിളിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ കേട്ടോ, ജി ജെ ഫാമിന്റെ നമ്പർ ഇതായി കൊടുത്തിരിക്കുന്നത്. ഈ കാർഡിൽ നോക്കിയിട്ട് ഈ നമ്പർ നോക്കിയിട്ട് വിളിച്ചിട്ട് നിങ്ങൾ സംശയമുള്ള കാര്യങ്ങളോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നേരിട്ട് വിളിച്ച് ചോദിച്ചോളൂ. ഇവിടുന്ന് കേരളത്തിലേക്കൊക്കെ ഒരുപാട് കയറ്റുമതി ചെയ്യുന്നുണ്ട്, വണ്ടികളൊന്ന് കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം താല്പര്യമുള്ളവർക്ക് വിളിച്ചു നോക്കാട്ടോ. ശരി, ഇതാണ് നമ്മുടെ ഫാമിന്റെ ഓണർ. പേര് സൊല്ലുങ്ങ. എം പേർ ആർ ജി ഗോപാൽ. ഗോപാൽ, ഓക്കെ. ജി ജെ ഫാം, പോക്രൻ നർസറി ഫാം. நாங்க வந்து இத 40 இயர்ஸ் 40 இயர்ஸ்ல இருந்து இதுல உங்களுக்கு அனுபவம். 40 இயர்ஸ் நான் இத வந்து எக்ஸ்பீரியன்ஸ் பண்ணிட்டு இருக்கீங்க. இத வந்து நான் பண்ணிட்டு இருக்க ஆரம்பத்துல ஸ்டேஜ்ல இருந்து இது வரைக்கும் நாங்க 40 இயர்ஸ் இதுதா பண்ணிட்டு இருக்கோம். அப்படிங்களா? இத வந்து நல்ல தெளிவா நல்ல இப்போ வந்து இந்தியா ஃபுல்லா நாங்க சப்ளை பண்றீங்களா? சப்ளை பண்ணிட்டுகிறோம். தமிழ்நாடு முழுவதும் எந்த ஏரியா, எந்த டிஸ்ட்ரிக்ட், எந்த வில்லேஜ் கேட்டாலும் அங்க எங்க பிளான்ட் இருக்கு. ஓ சரி சரி. இங்க இருந்து நீங்க எக்ஸ்போர்ட் பண்றீங்க எல்லா இடத்துக்கு? 40 இயர்ஸ் சார். 40 இயர்ஸ். ஆமா. அதனால நீங்க எந்த வில்லேஜ் கேட்டாலோ, எந்த டிஸ்ட்ரிக்ட் கேட்டாலும், திண்டுக்கல்லா, மதுரையா, கோயம்புத்தூரா, சென்னையா, கள்ளக்குறிச்சியா, ராமநாதபுரம், திருநெல்வேலி, தேனி, தென்காசி, கேரளா சைடு. கேரளா சைடு வந்து கொளிஞ்சாம்பாறை நிறைய இருக்கு. இங்க வேளந்தாவளம் நிறைய இருக்கு. வேளந்தாவளம் அங்க கொடுத்துருக்குறோம். கொளிஞ்ச அங்க இதுல வந்து என்னோட செல் எடுத்தாங்க. இப்ப இங்க கொஞ்சம் ஸ்டாக் டீடைல் பார்த்தாங்க, போர்டில் எழுதி வச்சிருக்கீங்கல்ல, ஒரு அஞ்சு வகைகள் இருக்கு. ஆமா. அது போக உங்ககிட்ட வேற ஸ்டாக் இருக்கா, எங்க இருக்கு, எப்படி? மெயின் இதுதான் அதிகம். இது அது இங்க வச்சிருக்கீங்க. எம்ஜிடி இருக்கு, இதுல எம்ஜிடி இருக்கு. இருக்கு எம்ஜிடி, எம்ஓடி. இங்க அதிகமா போற ஐட்டம் அது இல்ல. எம்ஜிடி அதிகமா போகுது. இப்ப பெஸ்ட் ஒன் ஆஃப் நம்பர் வந்து எம்ஜிடி செமிட்டால். சரிங்க. அது அப்போ செமிட்டால் வந்து சக்சஸ். ஓகே ஓகே. இப்போ அது சீடு வேணும். நான் உங்களுக்கு இங்க இல்ல, இப்ப நம்ம நேத்து இங்க இருந்து போச்சு, கரூர் போச்சு. நேத்து வந்தீங்கன்னா இது போக ஸ்டாக் எங்க வேற வச்சிருக்கீங்க பக்கத்துல? இங்க வேற எங்கயாவது? இங்க பக்கத்துல ஸ்டாக் வந்து பிளான்ஸ் மட்டும் தான் சார். கரூர் ஜெர்மினேஷன் பூரா அங்க 5 ஏக்கர். கோட்டையத்தில இருந்து சர்ச் ஃபாதர் எங்கிட்ட வந்து ஒரு 5 வருஷத்துக்கு முன்னாடி ஒரு 360 கன்று எடுத்தார். 360 கன்று எடுத்து கரூர் பக்கத்துல காட்டுப்புத்தூர்ங்கிற இடத்துல சர்ச் ஒண்ணு வச்சிருக்காரு அவர். தமிழ்நாட்டு கரூர்ல கோட்டைய சர்ச் ஃபாதர் அவர் வந்து அங்க சர்ச் ஒன்று பெரிய சர்ச் கட்டியிருக்காரு. கட்டி அங்க வந்து ஒரு லேண்ட் வாங்கி நம்ம கிட்டதான் தென்னங்கண்ணு கொண்டு போய் வச்சாரு. கரூர்ல காட்டுப்புத்தூர் அங்க கொண்டு போய் வச்சாங்க. காட்டுப்புத்தூர்ல, சாரி, தொட்டியம். தொட்டியம் முசிறி பக்கம். தொட்டியம் நம்ம ஃபார்ம் வச்சுக்கிற இடத்துல வச்சிருக்காரு அவரு. வச்சு 18 மாசத்துலயே இது வந்து வாழ வந்து 18 மாசத்துக்கு காய்ச்சு. இதனுடைய டீடைல்ஸ் நீங்க கேரளாவில் தெரிஞ்சுக்கோம்னா அவர் நம்பர் நோட் பண்ணிக்கோ. 944-9592-940. இன்னொரு வாட்டி சொல்லிருங்க. 944-7592-940. ஃபாதர் தென்னங்கன்னு எடுத்து அதுவும் 3 வருஷத்துல காப்புக்கு வந்துருச்சு. அதனாலதான் அவரு அந்த லேண்ட வாங்கினார் காட்டுப்புத்தூர்ல. அவரு நம்ம கிட்ட, அவர் பெரிய விவசாயி. இந்த லேண்ட் விக்கிறதுனால இவரால் பராமரிப்பு பண்ண முடியும்னு தெரியல. கிட்டத்தட்ட ஒரு 4 வருஷமா அந்த பூமியை வச்சிருந்தார் எனக்கு தெரிஞ்ச அளவு. சரி. நான் எங்கிட்ட தென்னங்கன்னு வாங்கி வைக்கும்போது 18 மாசத்துலயே ஈல்டுக்கு வந்துருச்சு. தெங்கி தை ஃபாமിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു. അതെല്ലാം സംശയങ്ങളിൽ കൊടുത്തേക്ക് കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാം. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. ഇപ്പൊ പൊള്ളാച്ചി ഹൈവേ റോഡ് സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാണ്. ഇനി ഇവിടെ നമ്മളുടെ യാത്ര കൊടൈക്കനാൽ ഭാഗത്തേക്കാണ്. അപ്പൊ ഇനി നമുക്ക് കൊടൈക്കനാൽ ഭാഗത്തെ കാഴ്ചകളാണ് കൂടുതൽ കാണാനുള്ളത്. അപ്പൊ ഈ വീഡിയോ എന്നോട് അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.